ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ കാര്യങ്ങളൊന്നും അല്ലാതെ നമ്മുടെ കാലിൽ നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കയറുക, അല്ലെങ്കിൽ ഉപ്പൂറ്റി പൊട്ടിയിട്ട് ഓരോ അങ്ങനെ ഓരോ പാടുകളായിട്ട് വരിക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അത് കൂടുതൽ കൂടുതൽ സ്പ്രെഡായി കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് പോരുക, അത് നമ്മളുടെ പിന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ആയാലും കൊണ്ടായാലും നമുക്ക് വേദന എടുക്കുക, അങ്ങനെയൊക്കെ ഒരു ചാൻസസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, വെയിറ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ, കുറവുള്ളവർക്കാണെങ്കിൽ, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെരുപ്പിടാനൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ചെവിവെള്ളത്തിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാലും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും ആ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗങ്ങളിൽ ഈ തടിപ്പ് കൂടുമ്പോൾ, അതായത് നമ്മൾ ആ ഭാഗങ്ങളിൽ ഇച്ചിരി കട്ടി തൊലിക്ക് കട്ടി കൂടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊളിഞ്ഞു പോകാൻ ചാൻസ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം, സോഫ്റ്റാക്കി വെക്കണം. അങ്ങനെ സോഫ്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ഞാനിപ്പോൾ ഡെയിലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനായിട്ട് ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും തലയിലൊക്കെ ഹെയറിലൊക്കെ ഓയിൽ ചെയ്യുമല്ലോ, മസാജ് ചെയ്യും. ആ ടൈമിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ആ വിണ്ട് കയറിയ ഭാഗങ്ങളും അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസസ് ഉള്ള ഭാഗങ്ങളും, അതായത് ഉപ്പൂറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഒന്ന് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പുണ്ടല്ലോ, ഉപ്പെടുത്തിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വിടുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതങ്ങനെ ഡെയിലി ചെയ്തു പോരുകയാണെങ്കിൽ ആ ഭാഗങ്ങളുടെ തടിപ്പൊന്ന് മാറി പയ്യെ പയ്യെ അതിങ്ങനെ സോഫ്റ്റ് ആകാൻ തുടങ്ങും. സോഫ്റ്റ്നെസ് കൂടി വരുംതോറും നമ്മുടെ ആ പൊട്ടലുകളൊക്കെ മാറും. അതാണ് പ്രശ്നം. നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ കാലെപ്പോഴും എന്താ പറയുക, നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് ഇതിന് വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ആ കുളിച്ച് പോരുന്ന ആ ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ഒരു ചെറിയൊരു പ്രോസസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കാണിച്ചത്, ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ കാലൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ, ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് എടുത്തത്, കോക്കനട്ട് ഓയിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറുത് കുറച്ച് മതിയോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഞാനൊരു ഒരു ഒരു ഡ്രോപ്സ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ ഭാഗങ്ങളിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, സ്ക്രബ് ചെയ്യല്ല, ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ കുറച്ച് ഉപ്പെടുക്കുക. ഉപ്പെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഭാഗങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ആ ഒരു ഭാഗം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനാണ് കേട്ടത്. അപ്പം നമ്മൾ ആ ഉപ്പൂറ്റി ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യണം, കാരണം ആ കട്ടിപ്പുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് സോഫ്റ്റ് ആവുള്ളൂ. അതിനുശേഷം അത് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എന്താ പറയുക, നല്ലൊരു മോയ്സ്ചറൈസർ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അലോവേര ജെൽ ആയാലും മതി. ഇപ്പം ഈ ഉപ്പിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഉപ്പൂറ്റി ഭാഗങ്ങൾ ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് വരും. അതിനുശേഷം ഇതുപോലെ ഒന്ന് മോയ്സ്ചറൈസർ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത്. മോയ്സ്ചറൈസർ നമുക്ക് അലോവേറ ജെല്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമുക്കൊരു ജെല്ലി ഫോംസിൽ അല്ലെങ്കിൽ ക്രീമി ടൈമിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപ്പൂറ്റി ഭാഗങ്ങൾ എപ്പോഴും എന്താ പറയുക, നമ്മളൊന്ന് ഒന്ന് മോയ്സ്ചറൈസർ ആക്കി വെക്കുക. അതങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് അതിങ്ങനെ പൊട്ടി ഒരു വെളുത്ത തൊലി പോലെ ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് എന്താ പറയുക, ഫുഡ് ക്ലീനറൊക്കെ അവൈലബിൾ ആണ്. ഇല്ലായെങ്കിൽ നമ്മുടെ ബാത്റൂമിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം മതി, അത് നന്നായിട്ട് ആ കല്ലിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിലൊക്കെ കാലം കുറച്ചാണ് നമ്മൾ മുത്തച്ഛന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.